ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബി ടെക്കിൽ ചെയ്യാൻ പോണത് മച്ചമാരെ, ഇപ്പൊ പെട്രോളിന്റെ വില കത്തി നിൽക്കുന്ന സമയമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പണ്ട് തൊട്ട് കേൾക്കണ ഒരു സംഭവമാണ് ചില പമ്പുകാർ നമുക്ക് കൊടുക്കണ പൈസയ്ക്കുള്ള പെട്രോൾ തന്നില്ല എന്ന്. അപ്പൊ അത് നമ്മളിന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. എന്റെ വീടിന്റെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 4 പെട്രോൾ പമ്പ് ഉണ്ട്. അതിൽ 2 ഭാരത് ഉണ്ട്, 1 ഇന്ത്യൻ ഉണ്ട്, 1 എച്ച് പി ഉണ്ട്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണത്, നമ്മൾ ഈ 4 പമ്പിൽ നിന്ന് ഒരേ എമൗണ്ടിന് പെട്രോൾ മേടിച്ചൊന്ന് ഒന്ന് വാല്യൂ ചെയ്ത് നോക്കാൻ പോകണം. ഏത് പെട്രോൾ പമ്പിലാണ് ഏറ്റവും കുറവ് കൂടുതൽ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോകണ്ടോ? അപ്പൊ മച്ചവരെ, നമുക്ക് നേരെ പെട്രോൾ പമ്പിലേക്ക് വിട്ടാലോ. മച്ചമാരെ, നമ്മൾ അങ്ങനെ 4 പെട്രോൾ പമ്പിൽ നിന്നും 50 രൂപയ്ക്ക് സെയിം കുപ്പിയിൽ, ഒരേപോലത്തെ ഉള്ള കുപ്പിയിൽ നമ്മൾ പെട്രോൾ അടിച്ചെടുത്തുണ്ട് കേട്ടോ. ഇതിൽ 2 ഭാരത് പെട്രോളിയം ഉണ്ട്, 1 എച്ച് പി ഉണ്ട്, 1 ഇന്ത്യൻ ഓയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ 4 പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചെടുത്തുണ്ട്. പിന്നെ ഈ 4 പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കുമ്പോൾ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചെറിയ 0.05 പൈസയുടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം മച്ചാമാരെ, നമുക്കിനി തന്ന അളന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മളിതേ സ്കെയിൽ ഉപയോഗിച്ചാണ് അളന്ന് നോക്കണത്. അപ്പം ഇതേ 4 സെയിം കുപ്പി ആയതുകൊണ്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അളന്ന് നോക്കാം. അപ്പം ഇതിന് ഏകദേശം ഹൈറ്റ് വന്നത് 14.2 സെൻറ്റിമീറ്റർ ആണ് ഗൈസ് ഇതിന് ഹൈറ്റ് വന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇത് വന്നത് ദേ 13.6 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വന്നത് ഈ കുപ്പിയുടെ. ഇനി അടുത്ത കുപ്പിയുടെ നോക്കാം. ഗൈസ് നോക്കിയോട്ടോ, ഗൈസ് നോക്കിയോട്ടോ, 13.1. എൻ്റെ മോനെ ഗൈസ്, എന്ത് വ്യത്യാസമാണെന്ന് നോക്കി ഗൈസ്. ഇനി അടുത്ത കുപ്പിയുടെ നോക്കാം. ഗൈസ് നോക്കിയോട്ടോ, നോക്കിയോട്ടോ ഗൈസ്, ഇത് 13.6 സെൻറ്റിമീറ്റർ. അപ്പൊ ഗൈസ്, 4 പെട്രോൾ പമ്പിൽ നിന്ന് മേടിച്ച പെട്രോൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്നിലുള്ള പെട്രോൾ അല്ല 2-ലുള്ളത്, 2-ലുള്ളതല്ല 3-ലുള്ളത്, 3-ലുള്ളതല്ല 4-ലുള്ളത് കേട്ടോ. അപ്പൊ മച്ചന്മാരെ, നമ്മളിപ്പോ ചെയ്തത് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. നമുക്ക് ഇനി നമ്മുടെ ഈ പെട്രോളിന്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിത് ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കണ ഒരേപോലത്തെ കുപ്പി വേറെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിന്റെ ആ കുപ്പിയുടെ വെയിറ്റ് ഒന്ന് നമുക്ക് മൈനസ് ചെയ്ത് കളയാം. അപ്പൊ ഗൈസ്, നമ്മളിതേ കുപ്പിയുടെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദേ ഒരു കുപ്പി എടുത്ത് വെച്ച് നോക്കാം. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഗൈസ്, നമ്മളിതേ കുപ്പിയുടെ അടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നടക്കണ ഏത് പെട്രോൾ പമ്പിന്നാണ് നല്ല പെട്രോൾ കിട്ടണമെന്ന് എനിക്ക് അറിയണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പൊ ഗൈസ്, ദേ നമ്മൾ ആദ്യത്തെ കുപ്പി വെക്കുകയാണ്. ഈ കുപ്പി വെച്ചു. അപ്പൊ ഇതിൽ നോക്കിയേ 346 ഗ്രാം ആണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ അതെ 346. ഇനി നമുക്ക് അടുത്ത കുപ്പി എടുത്ത് വെച്ച് നോക്കാം. 346, അതെ അടുത്ത കുപ്പി, അടുത്ത കുപ്പി വെച്ചു. ഇത് 346 ഗ്രാം കേട്ടോ. ഇതിനും രണ്ടിനും സെയിം വെയിറ്റ് തന്നെയാണ്, 346 ഗ്രാം. ഇനി അടുത്തത് വെക്കാം. ഇത് അടുത്ത് വെക്കാൻ പോവാണ്, ഇത് അടുത്ത് വെക്കാൻ പോവാണ്. ഗൈസ് നോക്കിയേ എൻ്റെ മോനതേ ഗൈസ് നോക്കിയേ 352 ഗൈസ്, 6 ഗ്രാമിന്റെ വ്യത്യാസമുണ്ട്. ഈ ഇതിൽ രണ്ടിൽ നിന്നും ഇത് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം, ഇനി അടുത്ത് നോക്കാം. നമ്മളിത് അവസാനത്തെ പെട്രോൾ പമ്പില് പെട്രോളും കൂടി വെച്ചു നോക്കാണ്. ഗൈസ് നോക്കിയ 352 ഗ്രാം കേട്ടോ. അപ്പൊ നമ്മള് 4 പെട്രോൾ പമ്പില് പെട്രോളിന്റെ വെയിറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2 352 ഗ്രാം, ഇത് 2 346 ഗ്രാം കേട്ടോ. ഇതിന്റെ വെയിറ്റിൽ മാത്രമല്ല വ്യത്യാസം, ചെറിയൊരു റേറ്റിന്റെ വ്യത്യാസമുണ്ട്. 0.05 പൈസയിലും ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒരു നിഗമനത്തിൽ എത്താം. എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് എന്റെ നാട്ടില് അത്യാവശ്യം നമ്മൾ പൈസ കൊടുത്ത ഏറ്റവും കൂടുതൽ പെട്രോൾ കിട്ടണ സ്ഥലം എവിടെയാണെന്ന്.
എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പറ്റുന്നവരൊക്കെ നിങ്ങളുടെ നാട്ടിലെ പെട്രോൾ പമ്പില് പെട്രോളൊക്കെ മേടിച്ച് പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കാം. അപ്പൊ നമ്മളിതൊരു എക്സ്പെരിമെന്റ് എന്ന ചെറിയൊരു എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ മച്ചാമാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല ഡയറക്റ്റ് എന്നെ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശത്തിൽ എന്ത് തന്നെയാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.